ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുമി കിഡ്സ് ടിവിയിലേക്ക് സ്വാഗതം. ഹലോ കൂട്ടുകാരെ, കൂട്ടുകാർക്ക് എന്നെ ഓർമ്മയുണ്ടോ? അതെ, നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ അല്ലേ? എന്നാ പറഞ്ഞേ, ഞാൻ ആരായിരുന്നു? അതെ, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, എന്റെ പേരാണ് ഊ. എന്താണ് ഊ? പറഞ്ഞേ. ഊ അല്ലേ, എല്ലാവരും ഒരുമിച്ച് എന്റെ പേര് വിളിച്ചേ. ഊ അല്ലേ. എന്നാലേ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ, എന്നെ എങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്? നോക്കിയേ, ഇതുപോലെ ഒരു കുഞ്ഞു വട്ടം വരച്ചിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ അല്ലേ. ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ. കൂട്ടുകാർ എല്ലാവരും എഴുതി നോക്കിയിരുന്നു, എഴുതി നോക്കിയിരുന്നു. നല്ല കുട്ടികളാണ് കേട്ടോ. എങ്കിലേ നമുക്ക് ഒരുമിച്ചൊന്ന് എഴുതി നോക്കിയാലോ. എഴുതി നോക്കാം. ഇതുപോലെ ഒരു കുഞ്ഞു സർക്കിൾ വരയ്ക്കണം അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ വലിയ ഒരു റാ എഴുതണം അല്ലേ. ഇനിയോ? ഇതുപോലെ വരയ്ക്കണം. എന്നിട്ടോ ഒരു കുഞ്ഞു ലെഫ്റ്റ് കർവും കൂടെ വരച്ചിട്ട് നേരെ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കണം അല്ലേ. അപ്പോൾ ആരായി? ഊ അല്ലേ. ഒന്നും കൂടെ എഴുതി നോക്കിയാലോ. എഴുതി നോക്കാം. ഇതുപോലെ ഒരു കുഞ്ഞു സർക്കിൾ വരയ്ക്കുന്നു. വലിയൊരു റാ വരച്ചിട്ട് ഇതുപോലെ സ്ലീപ്പിംഗ് ലൈൻ, ഒരു കുഞ്ഞു ലെഫ്റ്റ് കർവും കൂടെ വരച്ചിട്ട് നേരെ സ്ലീപ്പിംഗ് ലൈൻ. ഇപ്പോൾ ഊ എന്ന എന്നെ വരയ്ക്കാൻ പഠിച്ചല്ലോ അല്ലേ. കൂട്ടുകാരെ, കൂട്ടുകാർക്ക് അറിയാമോ, ഊ എന്ന എനിക്ക് മറ്റുള്ള വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ എഴുതുമ്പോൾ ഇതുപോലെ അല്ല എഴുതുന്നത്, ഒരു ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. ഊ എന്ന എന്നെ വായിക്കാനും എഴുതാനും. കൂട്ടുകാർക്ക് അറിയാമോ ആ ചിഹ്നം ഏതാണെന്ന്? എന്നാലേ നമുക്ക് ഊ എന്ന എന്റെ ഈ രൂപത്തിൽ തന്നെ ആ ചിഹ്നം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഊ എന്ന ചിഹ്നമുണ്ടാക്കുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ ഒരു കുഞ്ഞു സർക്കിള് കാണുന്നില്ലേ? കാണുന്നുണ്ട് അല്ലേ. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു കുഞ്ഞു വള്ളി കാണുന്നുണ്ടോ? കുടക്കാല് പോലെ കാണുന്നുണ്ട് അല്ലേ. നമ്മള് ഈ എന്ന കൂട്ടുകാരന്റെ ചിഹ്നം എഴുതാൻ ഉപയോഗിച്ച അതേ വള്ളി അല്ലേ. ഇനി നോക്കിക്കേ എങ്ങനെയാണ് ചിഹ്നമുണ്ടാക്കുന്നതെന്ന്. നമുക്ക് ഈ കുഞ്ഞു സർക്കിളിനെ പുറത്തേക്ക് എടുക്കാം അല്ലേ. എന്നിട്ട് നമ്മൾ വരച്ച ഈ വള്ളിയെ നോക്കിയേ, വള്ളിയെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന്. നേരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതുപോലെ അങ്ങ് ആ കുഞ്ഞു സർക്കിളിൽ അങ്ങ് ചേർക്കണം. കണ്ടോ? ഇതുപോലെ അങ്ങ് എഴുതാം. അപ്പോൾ നമുക്ക് ഊ എന്ന ഈ കൂട്ടുകാരന്റെ ചിഹ്നം കിട്ടി. എളുപ്പമല്ലേ? എളുപ്പമല്ലേ ഊ എന്ന ഈ കൂട്ടുകാരന്റെ ചിഹ്നം കണ്ടുപിടിക്കാൻ ആണല്ലേ. എന്നാലേ നമുക്ക് ഒന്നും കൂടെ നോക്കിയാലോ. നോക്കാം. ഊ വന്നു. ഇനി എങ്ങനെയാണ് ഈ ഊ എന്ന അക്ഷരത്തിൽ നിന്നും ചിഹ്നം ഉണ്ടാക്കിയത്?
നോക്കിയേ, ഒരു കുഞ്ഞു സർക്കിളുണ്ട് അല്ലേ, ഇതുപോലെ ഒരു വള്ളിയുമുണ്ട്. ഇനി എങ്ങനെയാ ഇത് ഒരുമിച്ച് കൂട്ടുന്നത്? ഇതുപോലെ അല്ലേ, ഇതുപോലെ അല്ലേ. എങ്ങനെയാ എഴുതുന്നത് നോക്കിക്കേ. ഇതുപോലെ ഒരു വള്ളി വരച്ചിട്ട് താഴെ ഒരു കുഞ്ഞു സർക്കിൾ വരയ്ക്കണം അല്ലേ. എളുപ്പമല്ലേ? എളുപ്പമാണ് അല്ലേ. ഒന്നും കൂടെ നോക്കാം. ദേ ഊ വന്നു. ഈ കുഞ്ഞു സർക്കിളും ഈ വള്ളിയും ഉപയോഗിച്ചിട്ടാണ് നമ്മള് ഊ എന്ന ചിഹ്നമുണ്ടാക്കുന്നത് അല്ലേ. എന്നാ പറഞ്ഞേ. ദേ ഇതുപോലെ അല്ലേ. എങ്ങനെയാ നമ്മള് ഊ എന്ന ചിഹ്നം എഴുതുന്നത്? ആദ്യം ഒരു കുഞ്ഞു വള്ളി വരച്ചിട്ട് താഴെ ഒരു സർക്കിൾ വരയ്ക്കണം അല്ലേ. കൂട്ടുകാർ എല്ലാവരും പഠിച്ചോ? പഠിച്ചല്ലേ. എന്നാലേ നമ്മള് ഊ എന്ന ഈ ചിഹ്നങ്ങൾ കുറച്ചു വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ എഴുതി നോക്കിയാലോ? നോക്കാം. എന്നിട്ട് നമുക്ക് വായിച്ചു നോക്കാം ആ അക്ഷരം എങ്ങനെയാണ് വായിക്കുന്നതെന്ന്. കേട്ടോ, ഏ ഊ എന്ന ഈ അക്ഷരത്തിന്റെ ചിഹ്നം എങ്ങനെയായിരുന്നു? ഇതുപോലെ അല്ലേ. എന്നാലേ നമുക്ക് ഈ ചിഹ്നത്തെ ഒന്ന് പുറത്തെടുത്താലോ. ദേ ഇതുപോലെ അല്ലേ. ഈ കൂട്ടുകാർ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരന്റെ പേര് പറഞ്ഞേ. നമ്മൾ ആദ്യം പഠിച്ച വ്യഞ്ജനാക്ഷരം ഏതായിരുന്നു? റാ അല്ലേ. ഇത് ആരാണ്? റാ അല്ലേ. ഇനി നമുക്ക് ഈ റായുടെ കൂടെ ഊ എന്ന ഈ ചിഹ്നം ഇട്ടാൽ എന്താ വായിക്കുന്നതെന്നറിയണ്ടേ? നമുക്ക് ഈ ചിഹ്നത്തെ റായുടെ അടുത്തേക്ക് കൊണ്ടുപോയാലോ. ഇതുപോലെ. ഇപ്പോൾ റായുടെ കൂടെ ഈ ചിഹ്നം ഇട്ടപ്പോൾ എന്താ വായിക്കുന്നത്? റൂ അല്ലേ. റായുടെ കൂടെ ഊ എന്നുള്ളതിന്റെ ചിഹ്നം ഇട്ടപ്പോൾ റൂ. പറഞ്ഞേ. റൂ. റൂ അല്ലേ. ഒരു കൂട്ടുകാരൻ ഒരു പഞ്ചസാര മണിയും കൊണ്ടുവന്നല്ലോ. ഇതാരാ? ഉറുമ്പ് അല്ലേ. ഉറുമ്പാണിത്. ഉറുമ്പ് എന്നുള്ളതിൽ കൂട്ടുകാർ റൂ എന്ന അക്ഷരം കാണുന്നുണ്ടോ? ദേ ഇവിടെ അല്ലേ. റായുടെ കൂടെ ഊ എന്ന ചിഹ്നം ഇട്ടപ്പോൾ റൂ എന്നായി. ഉറുമ്പ്. പറഞ്ഞേ. ഉറുമ്പ് അല്ലേ. മറ്റൊരു വ്യഞ്ജനാക്ഷരം പറഞ്ഞേ. നമ്മൾ ഇതിനു മുൻപ് പഠിച്ചത് ഇതാരാ? മാ അല്ലേ. എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയുണ്ടല്ലോ. മാ. പറഞ്ഞേ. മാ അല്ലേ. ഇനി നമുക്ക് മായുടെ കൂടെ ഊ എന്ന ഈ ചിഹ്നം ഇട്ട് കൊടുത്തപ്പോൾ എന്താ ഇത് വായിക്കുന്നത്? മൂ അല്ലേ. എല്ലാവർക്കും അറിയാലോ. മൂ. റായുടെ കൂടെ ഊ എന്ന ചിഹ്നം ഇട്ടപ്പോൾ റൂ ആയി. മായുടെ കൂടെ ഊ എന്ന ചിഹ്നം ഇട്ട് കൊടുത്തപ്പോൾ മൂ ആയി അല്ലേ. ഇതാരായി വരുന്നത്? അതെ, മുയൽ. ആരാണിത്? മുയൽ അല്ലേ. മുയൽ എന്നുള്ളതിൽ കൂട്ടുകാർ മൂ എന്ന വാക്ക് കാണുന്നുണ്ടോ? ഇവിടെയുണ്ട് അല്ലേ. ഇതാരാ? താ അല്ലേ. താ. പറഞ്ഞേ. താ അല്ലേ. താഴെ കൂടെ ഊവിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കാം. ഇതെന്താ വായിക്കുന്നത്? അതെ, തൂ. എല്ലാവരും
എല്ലാവരും പറഞ്ഞേ തൂ അല്ലേ കാവിടെ കൂടെ ഉ എന്നുള്ളതിന്റെ ചിഹ്നമിട്ടപ്പോൾ തൂ എന്നാണ് നമ്മൾ വായിക്കുന്നത് തൂ എന്നുള്ള അക്ഷരം വരുന്ന ഒരു വാക്ക് പറഞ്ഞേ ആരായി പറന്നു വന്നത് തുമ്പി അല്ലേ തുമ്പി തായുടെ കൂടെ ഉ എന്നുള്ളതിന്റെ ചിഹ്നമിട്ടപ്പോൾ തൂ ആയി തൂ തുമ്പി ഇതാരാ പാ അല്ലേ നമ്മൾ പാ എങ്ങനെയാ എഴുതിയിരുന്നത് കുഞ്ഞുറ നീളത്തിലുള്ള സ്ലീപ്പിംഗ് ലൈൻ റായേക്കാളും പൊക്കത്തിലുള്ള സ്റ്റാൻഡിംഗ് ലൈൻ അപ്പോൾ നമുക്ക് കിട്ടുന്നത് പാ അല്ലേ ആരാണ് പാ അല്ലേ ഇനി പായുടെ കൂടെ ഊവിന്റെ ചിഹ്നമിട്ട് കൊടുക്കാം ഇതെന്താ വായിക്കുന്നത് പൂ അല്ലേ ഇതാരായി മരത്തിൽ കിടക്കുന്നത് പുലി അല്ലേ പുലിയാണിത് അപ്പോൾ പായുടെ കൂടെ ഉ എന്നുള്ളതിന്റെ ചിഹ്നമിട്ടപ്പോൾ പൂ ആയി പൂ എവിടെ പുലി എന്നുള്ളതിലുള്ള പൂ എവിടെ ഇവിടെയുണ്ട് അല്ലേ ഇനി നമുക്ക് ഒരു സൂത്രം നോക്കിയാലോ എന്തായിരുന്നു ഉ എന്നുള്ളതിന്റെ ചിഹ്നം അതെ ഒരു വള്ളിയിട്ടിട്ട് താഴെ ഒരു കുഞ്ഞു സർക്കിൾ വരയ്ക്കണം അപ്പോൾ ഉ എന്നുള്ളതിന്റെ ചിഹ്നമായി അല്ലേ ഇതാരാ നമ്മൾ ഇതിനു മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ ഒന്ന് ഓർത്തെടുത്തു നോക്കിക്കേ ആ അത് തന്നെ ലാ അല്ലേ എല്ലാവരും പറഞ്ഞേ ലാ അല്ലേ ഇനി ലായുടെ കൂടെ ഈ ചിഹ്നമിട്ടാൽ എന്താ വായിക്കുന്നതെന്ന് എല്ലാവരും പറയണം കേട്ടോ നോക്കിയേ ഇതെന്താ വായിക്കുന്നത് ലു പറഞ്ഞേ ലു അല്ലേ ഇതാരാ വാ അല്ലേ വാ എങ്ങനെയാ നമ്മൾ എഴുതിയിരുന്നത് വലിയൊരു റാ കുഞ്ഞു സ്ലീപ്പിംഗ് ലൈൻ റായുടെ അതേ പൊക്കത്തിലുള്ള സ്റ്റാൻഡിംഗ് ലൈൻ അപ്പോൾ നമുക്ക് വാ എന്ന അക്ഷരം കിട്ടി അല്ലേ വായുടെ കൂടെ ഉ എന്നുള്ളതിന്റെ ചിഹ്നമിട്ടാൽ എന്താ വായിക്കുന്നത് ഇതെന്താ വൂ അല്ലേ വൂ വായുടെ കൂടെ ഈ ചിഹ്നമിട്ട് കൊടുത്തപ്പോൾ വൂ എന്നായി ലായുടെ കൂടെ ഇട്ടപ്പോൾ എന്തായിരുന്നു ലു വായുടെ കൂടെ ഇട്ടപ്പോൾ വൂ അല്ലേ ഇക്കേ ഇതാരാ രണ്ട് റാകൾ കൂടി ചേർന്നിട്ട് അതെ നാ അല്ലേ നായുടെ കൂടെ ഇനി ഉ എന്നുള്ളതിന്റെ ചിഹ്നമിട്ട് കൊടുത്താൽ എന്താ വായിക്കുന്നതെന്ന് പറഞ്ഞേ അതെ നോ അല്ലേ നോ പറഞ്ഞേ നോ അല്ലേ ഇനി നമുക്ക് മറ്റൊരു അക്ഷരം കൂടെ നോക്കിയാലോ ഇതാരായിരുന്നു സാ അല്ലേ നാ എന്നുള്ളതിന്റെ കൂടെ തലതിരിച്ച ഒരു റാ കൂടെ ചേർത്തപ്പോൾ നമുക്ക് കിട്ടിയ കൂട്ടുകാരനാണ് സാ അല്ലേ നമ്മൾ ഇതിനു മുൻപ് പരിചയപ്പെട്ടതാണ് ഇനി സായുടെ കൂടെ ഉ എന്നുള്ളതിന്റെ ചിഹ്നമിട്ടാൽ എന്താ വായിക്കുന്നത് സു അല്ലേ സു പറഞ്ഞേ സു കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഉ എന്ന എന്റെ ചിഹ്നം ഓർമ്മയില്ലേ എങ്ങനെയായിരുന്നു ഒരു വള്ളിയിട്ടിട്ട് താഴെ ഒരു കുഞ്ഞു സർക്കിൾ വരച്ചാൽ ഉ എന്ന എന്റെ ചിഹ്നമായി അല്ലേ കുഞ്ഞനാക്ഷരങ്ങളുടെ കൂടെ ഉ എന്ന ചിഹ്നമിട്ട് വായിക്കാനും കൂട്ടുകാർ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി കൂട്ടുകാർ എന്തൊക്കെയാ ചെയ്യേണ്ടത് ആ കുറേ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതിന്റെ കൂടെയൊക്കെ ഈ ചിഹ്നം ചേർത്ത് വായിക്കാൻ പഠിക്കണം
എഴുതാനും പഠിക്കണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യണം, മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതുപോലെ കൂട്ടുകാരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.